നമ്മൾ ഇതിനെ പലപ്പോഴും ജീവിതശൈലീ രോഗങ്ങൾ എന്നാണ് പറയാറുള്ളത്. ഹൃദയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ ഞാൻ പലപ്പോഴും വളരെ സിമ്പിളായിട്ട് രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്നാമത്തേതെന്ന് പറയുന്നത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന ഘടകങ്ങൾ, രണ്ടാമത്തെ നമുക്ക് യാതൊരു മാറ്റം വരുത്താൻ പറ്റാത്ത ഘടകങ്ങൾ, മോഡിഫയബിൾ അല്ലെങ്കിൽ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. മീൻസ് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് യാതൊരു കൺട്രോളും നമ്മുടെ അതിനകത്തില്ല. ഉദാഹരണത്തിന് പ്രായം കൂടുമ്പോൾ, പ്രായം കൂടുന്നതിനനുസരിച്ച് ഹൃദ്രോഗ സാധ്യത കൂടുതലാണ്, അത് നമുക്ക് യാതൊരു മാറ്റവും വരുത്താൻ സാധ്യമില്ല. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ ലിംഗം, സെക്സ്. പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ കൂടുതൽ ഹൃദ്രോഗ സാധ്യതയുണ്ട്, മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ആ സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. മൂന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ജനറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, പാരമ്പര്യം. ഇതിനാണ് നമുക്ക് യാതൊരു മാറ്റവും വരുത്താൻ പ്രധാനമായിട്ടും പറ്റാത്തത്. അടുത്തത് മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മൂന്ന് രോഗങ്ങളും മൂന്ന് ജീവിതശൈലികളാണ് ഞാൻ തന്നിരിക്കുന്നത്. മൂന്ന് രോഗങ്ങൾ എന്ന് പറയുന്നത് മാറ്റം വരുത്താൻ പറ്റുന്ന മൂന്ന് രോഗങ്ങൾ. ഒന്ന്, നമ്മുടെ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം. രണ്ട്, നമ്മുടെ കൊളസ്ട്രോൾ. മൂന്ന്, നമ്മുടെ ബ്ലഡ് പ്രഷർ. ഈ മൂന്ന് രോഗങ്ങൾ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. മൂന്ന് ജീവിതശൈലികൾ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഒന്ന്, നമ്മൾ പുകവലിക്കുക അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ അവ ഉപയോഗിക്കാതിരിക്കുക. രണ്ടാമത്തേത് ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് നമ്മൾ അമിതമായി നമ്മൾ എന്താ പറയുക, ഫിസിക്കലി ഇനാക്റ്റീവ് ആയിട്ട് ഒരാളാണെങ്കിൽ അത് മാറ്റം വരുത്താൻ പറ്റുന്നതാണ്. മൂന്ന്, നമ്മുടെ ഭക്ഷണവുമായിട്ട് പ്രത്യേകിച്ച് കൊളസ്ട്രോൾ അടങ്ങിയ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാൽ പറ്റുന്ന മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യം. ഈ ഇതിനെയാണ് നമ്മൾ ഇത് മൂലമാണ് ഈ ഹൃദ്രോഗങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇതിനകത്ത് ഇന്ന ഒറ്റ കാരണമാണ് ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്ക് ഇതുവരെ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഇതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. ഇതിന് ധാരാളം ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ ചെറിയ പ്രോസസ്സുകൾ കൂടിയാണ് ഈ ഒരു ഫൈനൽ കൾമിനേഷൻ പോയിന്റിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന ഒറ്റ കാരണം ആണ് ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്നത് എന്ന് പറയാം. പക്ഷേ ഇതിന്റെ എല്ലാം കൂടി ഒരു ഇന്റർപ്ലേ കാരണമാണ് ഹൃദ്രോഗം മൾട്ടിഫാക്ടോറിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൃദ്രോഗം നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ.